സംഖ്യ 21 4 മുതൽ 9 വരെ ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ജനം മരുഭൂമിയിൽ വീഴുകയാണ്. അവരുടെ അകവും പുറവും ഒരുപോലെ വേവുന്നുവെന്നർത്ഥം. യാത്രയുടെ മടുപ്പും മരുഭൂമിയിലെ പൈതാഹങ്ങളും അവരുടെ മനസ്സ് ആദ്യമേ തന്നെ തകർത്തിരിക്കുന്നു. ഇതെന്ത് എന്ന് വിസ്മയം പൂണ്ട് കൊതികൊണ്ട് ചോദിച്ച അതേ മന്ന ഇന്നിത അവർക്ക് നികൃഷ്ടഭോജ്യമായി. ആർട്ടോസ് ഡയാക്കേനോസ് പൊള്ളയായ അപ്പം ലെഹം ഹക്കലോക്കേൽ ദൈവം നൽകുന്ന പഞ്ഞപ്പങ്ക് റച്ചഡ് റാഷൻ. ലുബ്ധനും വെറും വാക്കോതുന്നവനുമായി ദൈവത്തെ അവരെണ്ണി. അവർ ദൈവത്തോടും മോശയോടും അതിനാൽ തന്നെ ഇടറി. മോശ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുകയാണ്. അതിൽ നോക്കിയവർ സൗഖ്യം പ്രാപിക്കുന്നു. യഥാർത്ഥത്തിൽ പാപത്തിന്റെ പിടിയിൽ വീണ നാം നമുക്കായി പാപം പേറി മരിച്ച ക്രിസ്തുവിനെ നോക്കുന്നതിന്റെ മുൻകാഴ്ചയാണത്. അവർ മുറിവേൽപ്പിച്ചവനെ അവർ കൺതുറന്നു നോക്കും. യോഹന്നാൻ 19:37. ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞിരുന്നല്ലോ താനും മരുഭൂമിയിലെ പിത്തള സർപ്പത്തെ പോലെ ഉയർപ്പിക്കപ്പെടുമെന്ന്. യോഹന്നാൻ 3:14. എന്നാൽ പിൽക്കാലത്തെ യഹൂദർക്ക് ഈ പിത്തള സർപ്പം ഒരു കേവലം മന്ത്രവസ്തുവായി മാത്രം പരിണമിച്ചു. അത് സൂചിപ്പിക്കുന്ന ആഴമുള്ള ദൈവിക അടയാളങ്ങളെ കാണുന്നതിന് പകരം കേവലം താൽക്കാലിക രക്ഷാസൂത്രമായി അത് കാണപ്പെട്ടു. കുപ്രസിദ്ധമായി തീർന്ന് നെഹുഷ്ടാൻ എന്ന പിത്തള രൂപം. ദേവാലയത്തിൽ ഇത് വിഗ്രഹാരാധനയ്ക്ക് ഇടം കൊടുക്കുന്നുവെന്ന് മനസ്സിലാക്കി നീതിമാനായ ഹെസക്കിയ രാജാവ് അത് തച്ചുടച്ചു കളഞ്ഞു. മതനവീകരണ കാലത്ത് 2 രാജാക്കന്മാർ 18:4. തന്റെ മരണവ്യാധിയിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച ഹെസക്കിയായെ നാം കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിരുന്നു. യെശയ്യ 38. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനോട് കരഞ്ഞു പ്രാർത്ഥിച്ച നാഥനെ ഓർക്കുമ്പോൾ തന്നെ. ഹെബ്രായർ 5. തന്റെ മരണമുഖത്ത് ഹെസക്കിയ ജീവനുള്ള ദൈവത്തെയാണ് തേടിയത്. അതിനേക്കാൾ കുറഞ്ഞ രക്ഷാസൂത്രങ്ങളെയല്ല, മന്ത്രജാലങ്ങളെയുമല്ല. ഇന്ന് സങ്കീർത്തനം 102 നാം ധ്യാനിക്കുമ്പോൾ അതിൽ ഹെസക്കിയായുടെ ഈ പ്രാർത്ഥനയുടെ അതേ ധ്വനിയാണ്. നീതിക്ക് വേണ്ടി സഹിക്കുന്ന ജോബിനെയും ജെറമിയായെയും നമുക്ക് അതിൽ നിന്ന് ഓർത്തെടുക്കാനാകും. മനുഷ്യന്റെ ജീവിതം വയൽപ്പൂവ് പോലെ കരിയുന്നു എന്ന് കരഞ്ഞു പറയുന്ന സങ്കീർത്തകൻ. വയലിലെ പൂവിനെ പോലും കരുണയോടെ നോക്കുന്ന നാഥനെ നാം ഇന്നലെ കണ്ടു. രസകരമാണ് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട്. തളർന്ന് ശക്തിക്ഷയിച്ച് കുഴഞ്ഞു വീണവൻ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന്. അന്ന് മരുഭൂമിയിൽ ജനം ഇപ്രകാരം തന്നെയാണ് വീണത്. പക്ഷേ അവർ ദൈവത്തെ പഴിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് സങ്കീർത്തകൻ ഒരു മറുപാഠം പകരുന്നു. തന്റെ കഷ്ടതയുടെ നടുവിൽ നിന്ന് അവൻ പാടുന്നു, എങ്കിലും കർത്താവെ നീ അത്യുന്നതനാണ്, നിന്റെ മഹത്വത്തിന് അന്ത്യവും അതിരുമില്ല. സങ്കീർത്തനം 102:12. ഇതേ കാര്യങ്ങളെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനം 43 ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുനാഥന്റെ നിത്യമായ വിജയത്തെയും വാഴ്ചയെയും സൂചിപ്പിക്കുന്നുണ്ട് ഹെബ്രായർ 1. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. സങ്കീർത്തനം 43, സങ്കീർത്തനം 102. സ്വർഗാതിസ്വർഗങ്ങൾ സ്ഥാപിച്ച അതേ ദൈവം തന്നെയാണ് നമ്മുടെ നാഥനായ ക്രിസ്തു. ഈ ക്രിസ്തുവിലൂടെയല്ലാതെ നമുക്ക് ദൈവത്തെ പരിചയവുമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. ഹെബ്രായർ 13:8. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും നിലനിൽക്കുന്നുമില്ല. കൊളോസിയർ 1:16. ഇതേ ദൈവത്തിന്റെ ഇതേ മഹത്തായ കാരുണ്യമാണ് സുവിശേഷങ്ങളിൽ വെളിവാകുന്ന ഈശോനാഥൻ. നാഥ, ഉയർന്ന് സിയോനോട് കൃപ ചെയ്യണമേ. ഇതാ അങ്ങയുടെ സമയം, ഉചിതമായ സമയം വന്നു കഴിഞ്ഞല്ലോ. സങ്കീർത്തനം 102:13. കഴിഞ്ഞ ദിവസം ഗ്രീക്കുകാർ നാഥനെ തേടി വന്നപ്പോൾ തന്റെ ഈ സമയം വന്നു കഴിഞ്ഞുവെന്ന് നാഥൻ പ്രഖ്യാപിച്ചു. യോഹന്നാൻ 12:20. അവൻ കുരിശിൽ ഉയർത്തപ്പെടും എന്നും അന്ന് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്നും അവൻ പറഞ്ഞിരുന്നു. സങ്കീർത്തകന്റെ പ്രാർത്ഥന കേട്ട് ദൈവം സിയോനോട് കരുണ ചെയ്ത് ഉയർന്നത് കുരിശിലാണെന്ന് മാത്രം. ഇന്നും താൻ കുരിശിലേറുന്ന കാര്യം തന്നെയാണ് നാഥൻ പ്രവചിക്കുന്നത്, താൻ ഉയർത്തപ്പെടും എന്ന സൂചകത്താൽ. യോഹന്നാൻ 8:21. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ അറിയും ഞാനാണെന്ന്. ഞാനാകുന്നവൻ, അത് ദൈവനാമമാണ്, ഏഗോ എയ്മി. ദൈവമഹത്വം കുരിശിലാണ് സമ്പൂർണമായി വിടരുന്നത് എന്നർത്ഥം. ഇന്നത്തെ സങ്കീർത്തനം 102 ആദ്യ പാദത്തിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് തന്റെ വേദനകളെ ധ്യാനിച്ച് സങ്കീർത്തകൻ പറഞ്ഞല്ലോ, എങ്കിലും നാഥ നീ മഹിമയണിഞ്ഞിരിക്കുന്നു. കുരിശ് തന്നെയാണ് പക്ഷെ നാഥന്റെ മഹിമ. ആ ഉയരത്തിൽ നിന്നാണ് ദൈവം നമ്മെ നോക്കുന്നത്, കുരിശോളം ഉയരത്തിൽ നിന്ന്. സങ്കീർത്തകൻ 102:19 പറയും പോലെ ആ തിരുനടയിൽ നിന്ന് ദൈവം താഴേക്ക് നോക്കി കാതോർത്ത് വ്രണിതന്റെ ഞരക്കം കേട്ടു. സ്നേഹത്തിന്റെ കുരിശുഭാഗമാണത്.